السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، إن نمر أكبر العلماء كلاسة سورة ياسين نابطي أنجم دل الله يتقلانا نوكنا بإنشاء الله أربطي نار يدي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. وإذا قيل പറയപ്പെട്ടാൽ ലഹും അവരോട് ഇത്തഖു നിങ്ങൾ സൂക്ഷിക്കണമെന്ന് തഖ്വയുള്ളവരാകണമെന്ന് എന്ത് സൂക്ഷിക്കുക മാ ബൈന ഐദീക്കും നിങ്ങൾക്ക് മുമ്പുള്ളത് മുൻകാല സമുദായങ്ങളിൽ കഴിഞ്ഞുപോയ പല ദുരന്തങ്ങളും വിപത്തുകളും ശിക്ഷകളും ഒക്കെ ഉണ്ട് അക്കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്കും അത് വന്നെത്തിയേക്കും നിങ്ങൾ അള്ളാഹു ധിക്കരിച്ചാൽ നിങ്ങൾക്കും അത് വന്നെത്തിയേക്കും അത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് പിറകിലുള്ളതിനെയും എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഭാവി പരലോകം ഖിയാമത്ത് നാൾ അതിനെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക ലഅല്ലകും തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അവർക്ക് വന്നെത്തുന്നില്ല ഒരു ദൃഷ്ടാന്തവും മിൻ ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അവർക്ക് വന്നെത്തിയിട്ടില്ല ഇല്ലാ കാണു അൻഹാമുറുതി വരുമ്പോ എങ്ങനെയാണ് അവരുടെ അവസ്ഥ ഇല്ലാ കാണു അവരായിട്ടല്ലാതെ അൻഹ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് മുരുതീൻ പിന്തിരിഞ്ഞ് കളയുന്നവരായിട്ട് അല്ലാതെ അവറള പിന്തിരിഞ്ഞു അവഗണിക്കൻ അവറള ഇല്ല കാണു അൻഹാമുറുതി അവറള ഇല്ല ഒരു സംഗതിയെ തൊട്ട് അത് അവഗണിക്കാം അതിന് ബിന്ദിരിഞ്ഞ് കളയാം അത് മൈന്ദിയായിരിക്കാം അപ്പൊ അവർക്ക് അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയപ്പോഴൊക്കെ അവർ പിന്തിരിഞ്ഞ് കളയാതിരുന്നിട്ടില്ല എന്നാണ് ആശയം അവരോട് പറയപ്പെട്ടാൽ ചിലവഴിച്ചു മുത്തഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ആയിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ് അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് എന്നതാണ് അപ്പോ അവരോട് പറയപ്പെട്ടാൽ അംഫിഖു നിങ്ങൾ ചിലവാക്കണം ചെലവഴിക്കണമെന്ന് മിമ്മാ ഉന്നിലിൻ റസഖക്കും നിങ്ങൾക്ക് നൽകിയ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ സത്യമാർഗത്തിൽ നല്ല വഴിക്ക് ചെലവാക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലല്ലദീന കഫറു അപ്പോ എന്ത് പറയും ഖാലാ പറയും അല്ലദീന കഫറു സത്യനിഷേധികൾ ആയവർ സത്യത്തെ നിഷേധിച്ചവർ സത്യനിഷേധികൾ പറയും ലില്ലദീന ആമനു സത്യവിശ്വാസികളായ ഒരു കൂട്ടരോട് എന്ത് പറയും അത് തുഅ്യിമു ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ ആ തുഅ്മ ഭക്ഷിപ്പിച്ചു ഞങ്ങൾ ഭക്ഷിപ്പിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷിക്കും ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ
മൻ ലൗ യശാ അല്ലാഹു അത്അമഹു മൻ ഒരു കൂട്ടരെ ലൗ യശാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൗ എങ്കിൽ ലൗ യശാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്അമഹു അവനെ അവൻ ഭക്ഷിപ്പിക്കും. അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു ഭക്ഷിപ്പിക്കും. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കണം, അഗതികളെ സഹായിക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവരെന്താ പറയാറിയോ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഏ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഭക്ഷണം കിട്ടൂലേ, ഏ പിന്നെന്തിനാ ഞങ്ങളെ സഹായിക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായില്ലേ. അപ്പോ ഇൻ അന്തും നിങ്ങൾ അല്ല ഇല്ലാ ഫീ ദലാലിൻ മുബീൻ ഇന്നല്ല നസീദത്തിൻ ആണ്ട്ടോ, ഏ ഇൻ അന്തും നിങ്ങൾ അല്ല ഇല്ലാ ഫീ ദലാലിൻ മുബീൻ മുബീൻ വ്യക്തമായ ദലാലി വഴികേട് നിങ്ങൾ വ്യക്തമായ വഴികേടിൽ അല്ലാതെയല്ല എന്ന് സത്യനിഷേധികളായ ആളുകൾ സത്യവിശ്വാസികളെ യഥാർത്ഥത്തിൽ അവരാണ് വഴികേട് അല്ലേ സത്യവിശ്വാസികളായ ആൾക്കാരോട് പറയും. അപ്പൊ അഗതികൾക്ക് സഹായിക്കാനൊക്കെ പറയുമ്പോ അവർ പറയുന്നത് ന്യായവാദമാണത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടുമല്ലോ, അള്ളാഹു അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അവര് അഗതികളായത് അതുകൊണ്ടല്ലേ, അപ്പൊ ഞങ്ങൾ അവരെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറാം, ഒരു ന്യായവാദം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സമീപന രീതി പല ആളുകൾക്കും ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ചില ആളുകൾക്ക് ശ്രദ്ധിക്കണം കേട്ടോ, കേൾക്കണം. എന്ത് ചില ആളുകൾ ഇതിപ്പോ അവർ വ്യക്തമായിട്ട് പറഞ്ഞു, വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നവർ ഇനി വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവൃത്തി നോക്കിയാൽ അങ്ങനെ തോന്നും ചിലർക്ക്, ചിലരുടെ പ്രവൃത്തി നോക്കിയാൽ. അതായത് വലിയ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ ഒരു നാട്ടിൽ, ആ നാട്ടിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരാളുടെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ പറയാ, ആ എന്ത് ചെയ്യാ, പിന്നെ കുറെ കുട്ടികളുണ്ട്, അസുഖം കാര്യങ്ങളൊക്കെയാണ്, എന്താപ്പൊ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോവുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ചില്ലറ കൊടുക്കുക, മനസ്സിലായില്ലേ, അങ്ങനെയാണോ ചെയ്യേണ്ടത്. അപ്പൊ ഒരു നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം അയൽവക്കത്ത് ഇങ്ങനെ പട്ടിണി പാവങ്ങള് അല്ലെങ്കിൽ അഗതികള് അസുഖമുള്ളവര് ഒക്കെ നിൽക്കുമ്പോ ഈ സമ്പത്ത് എനിക്ക് അള്ളാഹു ഒരു പരീക്ഷണമായിട്ട് തന്നതാണ്, ഇത് ഞാൻ അപ്പുറത്ത് ചെലവാക്കുന്നുണ്ടോ എന്നത് അള്ളാഹു പരിശോധിക്കുന്നുണ്ട്, ഇതിന്റെ സ്ഥിരമായ ഉടമസ്ഥാവകാശം എനിക്കില്ല. അൽ മാലു മാലുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ സമ്പത്താണ്, യഥാർത്ഥത്തിൽ സമ്പത്ത് ആരുടെ ഉടമസ്ഥാവകാശമാണ്, അള്ളാഹുവിന്റേതാണ്. ഇതൊരു പ്രാതിനിധ്യ അവകാശം അള്ളാഹു താൽക്കാലികമായി നൽകിയതാണ്, അള്ളാഹു എപ്പോ വേണമെങ്കിലും അത് പിൻവലിക്കാം. മനസ്സിലായില്ലേ, തൊട്ടടുത്ത നിമിഷം ഇയാളുടേതല്ലാതായി മാറാം. ഒരു പക്ഷെ ഇയാളെ മരിച്ചാൽ പോലെ, അതല്ലെങ്കിൽ ആ സമ്പത്തിന് എന്തെങ്കിലും വലിയ നഷ്ടം സംഭവിച്ചു എന്ന് വരുന്നേക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് സത്യവിശ്വാസം ചിന്തിക്കുക, ഇത് യഥാർത്ഥത്തിൽ എന്റെ സമ്പത്തല്ല, എനിക്ക് അള്ളാഹു ഒരു പ്രാതിനിധ്യ അവകാശമായി തന്നതാണ് താൽക്കാലികമാണ്, അത് എപ്പോഴാണെങ്കിലും പിൻവലിക്കപ്പെടാം, ഇത് എനിക്കൊരു പരീക്ഷണമായിട്ട് നൽകിയതാണ്, ഞാൻ എന്ത് ചെയ്യണം, ഇത് അള്ളാഹുവിന്റെ മാർഗത്തെ ചെലവാക്കണം, അതായത് അഗതികളെ സഹായിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കണം എന്നാണ് സത്യവിശ്വാസികൾ മനസ്സിലാക്കുന്നത്. സത്യനിഷേധികൾ എന്താണ് ന്യായവാദം കണ്ടെത്തുകയാണ്, ചെലവാക്കാതെ മനസ്സിലായില്ലേ. അവർ പറയും മതാഹാദൽ വാദ് എപ്പോഴാണ് ഈ കരാർ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം, ഇൻകുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാ ഇത് സംഭവിക്കുക എന്നൊന്ന് പറയാം. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ويقولون أورقرين متى يقولون ഹാവൽ വാദു ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം, നിങ്ങൾ പരലോകം ഉണ്ടാവും എന്നൊക്കെ പറയണേ, ഖിയാമത്താണ് എപ്പോഴാണ് സംഭവിക്കുക, ഇതൊന്നും ഇപ്പോഴൊന്നും സംഭവിക്കില്ല, ഇതൊന്നും സംഭവിക്കില്ല എന്ന് വെറുതെ പറയാ എന്നാണ് അവരുടെ വാദഗതി. ഇങ്കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് വിശ്വാസികളോട് അവിശ്വാസികൾ പറയാ.
മയം നുറുവിന അവർ കാത്തിരിക്കുന്നില്ല. എന്ത് ഒഴികെ ഭയങ്കര ശബ്ദം, ഘോര ശബ്ദം, അട്ടഹാസം, വാഹിദത്തൻ, ഒരു അട്ടഹാസമല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഘോര ശബ്ദമായിരിക്കും ഇത്. എന്ത് ആ അന്ത്യനാൾ സംഭവിക്കുന്നത് ഒരൊറ്റ ഘോര ശബ്ദത്തിൽ ആയിരിക്കും. അത് പെട്ടെന്നായിരിക്കും, അവരെ പിടികൂടും അത് ആ അന്ത്യനാൾ അഖ്വാര ശബ്ദം. അവർ തർക്കത്തിലിരിക്കുമ്പോൾ, അവരിങ്ങനെ ബഹളം വെച്ച് ഈ വിഷയത്തിൽ തർക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിരിക്കാം ഇത്. പക്ഷേ അന്ത്യനാൾ ഒരു ഘോര ശബ്ദമായി പെട്ടെന്ന് സംഭവിക്കുന്നു. അപ്പോൾ അവർക്ക് കഴിയുകയില്ല, എഴുതിയേക്കാനും കഴിയില്ല. അപ്പോ ഇതായി ഇത് ആ തോട്ടം മകന്, ഇത് മകൾക്ക്, അല്ലെങ്കിൽ ഞാനിന്റെ കാര്യം ചെയ്യാണ്ട് അവിടെ അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് എന്നൊന്നും ആരെയും പറഞ്ഞ ഏൽപ്പിക്കാനൊന്നുമില്ല, എല്ലാവരും നശിക്കാണ്. അതല്ല, ഈ വേറെ ഒന്നുണ്ട്. എന്ത്? ഒരാളുടെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ട് അല്ലെ. അത് എത്തുമ്പോഴാണെങ്കിലും തന്നെ പെട്ടെന്നാണ് ആയിരിക്കും മരണം പിടികൂടുന്നത്. മനസ്സിലായില്ലേ? അന്ത്യനാളുടെ മാത്രമല്ല, അതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നവരുമല്ല. ഇനി കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. അന്ത്യ നിമിഷം അല്ലെങ്കിൽ അന്ത്യനാൾ من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون ونفخ في الصور ونفخ نفخ ودبتو في الصور صور صور إذن لك أهل قلو ودر أرى ودن ذلك إسرافي عليه السلام أرى نه إسرافي لأنه ملكني أنا إذا قلت يبقى بطل فإذا هم أبول دابر ിൽ നിന്ന് എന്ത് ഖബറുകളിൽ നിന്ന്, ശവക്കുഴികളിൽ നിന്ന് എന്താണ് ഇലാറബ്ബിഹിം അവരുടെ റബ്ബിങ്കലേക്ക് യൻസിലൂൻ കുതിച്ചു പോകുന്നവരാണ്. അപ്പോ ഒന്നാമത്തെ ഊത്ത് ഊതുമ്പോ എന്ത് സംഭവിക്കും? മരിക്കാൻ ബാക്കിയുള്ള എല്ലാവരും മരിക്കുകയും ലോകമൊത്തം നശിക്കുകയും ചെയ്യും അല്ലേ. ആകാശങ്ങളും എല്ലാം നാശമടയാണ് അല്ലേ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? എല്ലാ ജീവിതാരങ്ങളും മരണപ്പെടുന്നു, നശിക്കുന്നു. കുറച്ച് അല്പസമയം കഴിഞ്ഞ് അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയം കഴിഞ്ഞ ശേഷം രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ എന്താണ്? മുമ്പേ മരിച്ചു പോയ ആളുകളും അപ്പ മരിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു അല്ലെ. എന്നിട്ട് അവർ പോവാണ് അള്ളാന്റെ അടുത്തേക്ക്, മഹ്ഷറിലേക്ക്. അപ്പോ പരു അവർ പറയും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മംബഅസന മിം മഖദിന, മംബഅസന ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? മിം മഖദിന, ഞങ്ങളുടെ ഉറക്കസ്ഥാനങ്ങളിൽ നിന്ന്. ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നല്ലോ, അവിടെ നിന്ന് ആരാപ്പ ഞങ്ങളെ എണീപ്പിച്ച് എന്ന് അവർ ചോദിക്കുക. ഹാ, ഇത് മാ വഅദ റഹ്മാൻ, അർറഹ്മാൻ പരമകാരുണികൻ വാഗ്ദാനം ചെയ്ത് ഒന്നാകുന്നു. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യമായി പറഞ്ഞ സംഗതി ആകുന്നു. ഇതാണ് മുർസലീങ്ങൾ പറഞ്ഞത്, ഇതാണ് അള്ളാഹു പറഞ്ഞത്, ആ സന്ദർഭമാണിത് എന്നവർ അപ്പം മനസ്സിലാക്കുകയാണ്. മനസ്സിലായി? അപ്പോ ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളെ ഉറക്കസ്ഥാനങ്ങളിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങുന്ന ഇടങ്ങളിൽ നിന്ന് ആരാണ് ജീവിപ്പിച്ചത്, ആരാണ് പുനർജീവിപ്പിച്ചത് എന്ന് പറയുന്നത് കൊണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. എന്ത്? മക്കത് അവിടെ ഉറങ്ങിക്കിടക്കല്ലേ, അപ്പൊ ഖബറിൽ മരിച്ചിരുന്നിട്ട് പുനർജന്മം, രണ്ടാമത് മഹ്ഷറിലേക്ക് അന്ത്യനാളിൽ പുനർജീവിപ്പിക്കപ്പെടുന്നു. അവ ബർസഖിയായ ജീവിതം ഉണ്ടല്ലോ, ഖബർ ജീവിതം. ആ ഖബർ ജീവിതത്തിൽ രക്ഷാ ശിക്ഷയൊന്നുമില്ല, ഖബർ ശിക്ഷയോ, ഖബറിൽ രക്ഷയൊന്നുമില്ല. അത് ഇങ്ങനെ വെറുതെ
നീ കിടക്കുക എന്നൊരവസ്ഥ മാത്രമാണ് യഥാർത്ഥത്തിൽ രക്ഷാശിക്ഷയൊക്കെ എന്തുള്ളൂ ഖിയാമ നാള് സംഭവിച്ച ശേഷം മാത്രമാണ്. അതിനു മുമ്പ് ബർസഹിയാ ജീവിതത്തിൽ ഒരു രക്ഷയും ശിക്ഷയും ഒന്നുമില്ല, കബർ ശിക്ഷയില്ല എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷെ അതിന് ഒരു കാര്യമില്ല. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് എന്ന് പറഞ്ഞത് അവരെന്തുദ്ദേശിച്ചായിരിക്കും? പരലോകത്ത് ആ ഖിയാമുന്നാൾ ആ മഹ്ഷറയുടെ ആ ഭീകരതയും ആ കഠോരതയും ബഹളവും അതിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോ ഈ ഖബർ ജീവിതം ഒരു ഉറക്കം പോലെയായിരുന്നു അതിനെ താരതമ്യപ്പെടുത്തുന്നു എന്നതാവും അതിന്റെ ആശയം. അതല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളിൽ നിന്നുണ്ട് പുനർജീവിക്കപ്പെടുന്നതിന് അല്പം മുമ്പ് തൊട്ട് മുമ്പ് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഉറക്കം അള്ളാഹു നൽകുന്നു എന്ന്. ഒരുപക്ഷെ ആ ഉറക്കത്തെ ഉദ്ദേശം ആവാം. അപ്പൊ രണ്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രണ്ട് വിശദീകരണം ഇവിടെ എഴുതണം സാർ ഓർക്കുവോ? ഓക്കെ ഉറക്കൊന്ന് വായിച്ചു നോക്കിയാലോ. അത് ഒരു ഘോര ശബ്ദമല്ലാതെയല്ല, ഒരു ഘോര ശബ്ദമായിരിക്കും അത് എന്നർത്ഥം. ഒരു ഘോര ശബ്ദമല്ലാതെയല്ല എന്നാണ്, ഒരു ഘോര ശബ്ദം ആയിരിക്കും അത് എന്നല്ലേ എന്റെ ആശയം. അപ്പൊ ഇതാ ഹും അപ്പോഴതാ അവർ ജമീഉൻ എല്ലാവരും അവരെല്ലാവരും ലദീനാ നമ്മുടെ പക്കലേക്ക് ഹാദറാക്കപ്പെടുന്നവരാണ്. അതാണ് സ്കൂളിലെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഹജർ എന്നറിയില്ലേ, ഹാജർ പട്ടിക ഹാദർ എന്നറിയാം. അറബി പദം ഹാദർ, ഹാദർ മീൻസ് ഐ ആം ഹാവർ, ഐ ആം പ്രസന്റ്. ഹദ്റത്ത് സാന്നിധ്യം, ഹദ്റത്ത് സാന്നിധ്യം, ഹദ്റത്ത് സാന്നിധ്യം പ്രസൻസ്. മുഹ്ദർ ഹാജരാക്കപ്പെടുന്നവൻ, മുഹ്ദിർ ഹാജരാക്കുന്നവൻ, മുഹ്ദർ ഹാജരാക്കപ്പെടുന്നവൻ, ഹാവ് ഹാജരാകുന്നവൻ. അപ്പൊ ഹാജരാകുന്നവൻ ഹാവ്. ഞാനിപ്പം ഒരാളടുത്ത് ഹാജരാകാണ്, അപ്പൊ ഞാൻ ഹാവ് അല്ലേ, ഞാൻ ക്ലാസ്സിൽ ഹാജരാകുന്നു, അപ്പൊ ഞാൻ ഹാവ്. ക്ലാസ്സിൽ എന്നെ എന്റെ ഉമ്മ പിടിച്ചുകൊണ്ട് പൊക്കുകയാണ് അവിടെ, ഞാൻ ക്ലാസ്സിൽ വരാൻ പഠിച്ചിട്ട്. അപ്പൊ എന്താണ് ഉമ്മ മുഹ്ദിറ, ഉപ്പയാണെങ്കിൽ മുഹ്ദിർ, ഞാൻ ഹാജരാക്കപ്പെടുന്ന ആൾ മുഹ്ദർ ഹാജരാക്കപ്പെടുന്നു. അപ്പൊ ഇവരാരും എന്തല്ല സന്തുഷ്ടപ്രകാരം വരില്ല, അള്ളാഹു ഹാജരാക്കാനവരെ അല്ലേ, അപ്പൊ ഹാജരാക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഇന്നേ ദിവസം അല്ലെ അന്നേ ദിവസം ലാത്തുദുരമനസ്സുൻ, ഒരു ആത്മാവും അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരാളും അക്രമിക്കപ്പെടുകയില്ല, അതിക്രമം ചെയ്യപ്പെടുകയില്ല. ഷൈ അൻ ഒരു ഒന്നും ഒരക്രമവും ഒരാളോടും ചെയ്യപ്പെടുന്നില്ല, ഒരനീതിയുമില്ല, അള്ളാഹു പൂർണ്ണമായും നീതി പാലിക്കുന്നത്. വലാത്തു ജിസൗന പ്രതിഫലം നൽകപ്പെടുകയില്ല, പ്രതിഫലം നൽകപ്പെടുകയില്ല, ഇല്ലാ മാ കുന്തും, അതായത് വലാത്തു ജിസൗന നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുകയില്ല, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല, ഇല്ലാ മാ കുന്തും തമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിന് അല്ലാതെ. അപ്പം നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് പരലോകത്ത് അന്നേ ദിവസം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ലഭിക്കുന്നത്, അതല്ലാതെ. അപ്പൊ അത് അനീതിയല്ലല്ലോ. നിങ്ങൾ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തിന്മ പ്രതിഫലം, നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നന്മ പ്രതിഫലം. തിന്മ പിന്നെ നിങ്ങൾ തൗബാ ചെയ്ത് തെറ്റുകളിൽ നിന്ന് തൗബാ ചെയ്ത് പശ്ചാത്തലിച്ച് മടങ്ങി അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നതാണ്. അപ്പം അള്ളാഹു നമ്മുടെ തൗബ പശ്ചാത്താപം ഇസ്തിഗ്ഫാർ ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മെല്ലാവരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും അവന് മരിച്ചുപോയവരെ എല്ലാവരും അള്ളാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. إن أصحاب الجنة اليوم في شمل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم.
അസ്ഹാബൽ ജന്നത്തി, നിശ്ചയം സ്വർഗവാസികൾ, സ്വർഗത്തിന്റെ ആളുകൾ, സ്വർഗത്തിലെ സ്വർഗത്തിന്റെ അഹ്ലുകാർ, സ്വർഗാവകാശികളായ ആളുകൾ. അല്യൗമ ഇന്നേ ദിവസം, അല്ലെങ്കിൽ അന്നേ ദിവസം, ഫീ ശുഗുലിൻ ഫാകിഹൂൻ, എന്താണ് അവർ മഹത്തായ ചില എന്താ ജോലികൾ, ചില മഹത്തായ ജോലികളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നതാണ്. എന്താണ് അവിടെ ചെന്നിട്ട്, അവിടെയും ചെന്നിട്ട് മേടിക്കണോ, സ്വർഗത്തിൽ ചെന്നിട്ട് മേടിക്കണോ വിചാരിക്കുന്നു? അവിടെ എന്താ ജോലി? അത് ഇത്രയുള്ളൂ. സ്വർഗത്തിൽ എന്താ ജോലി? ഹും, അവർ സത്യവിശ്വാസികളായിട്ടുള്ള സ്വർഗവാസികളായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? ഹും, അവർ അസ്വാദുഹും, അവരുടെ ഇണകൾ, അവരും അവരുടെ ഇണകളും, അവരുടെ അവരുടെ ഭർത്താക്കന്മാരും, അവരും അവരുടെ ഭാര്യമാരും എന്താ ചെയ്യുന്നത്? ഈ വിരാരും തണലുകളിലായി, തണൽ ഷെയ്ഡുള്ളിടത്ത്, അലൽ അറായിക്ക്, ചാരി കസേരകളാണ് അറായിക്ക്, അരീക്കത്തും ജമ അറായിക്ക്, അരീക്കത്തും പിടിച്ചില്ലേ, അരീക്കത്തും ചെറിയ ക്ലാസ്, അരീക്കത്തും അരീക്കോടല്ല, അരീക്കത്തും ചാരികസേര സ്വാഫ, അറായിക്ക് ചാരികസേരകൾ, മുത്തഖിയൂൻ ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വാഫയിലൊക്കെ ചാരിയിരുന്നിട്ട് അവര് അവരുടെ ഇണകളൊത്ത് നല്ല ഷെയ്ഡില്, നല്ല താലിൽ ചാരിയിരുന്ന് അവർ ആസ്വദിക്കുന്നവരായിരിക്കും. ലഹും ലഹും, അവർക്കുണ്ട് ഫിഹ, അവിടെ ആ സ്വർഗങ്ങളിൽ, ആ ആരാധനകളിൽ, ഫാക്കിഹത്തിൻ, പഴങ്ങളുണ്ട്. പഴങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം സസ്യ ജന്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഫാക്കിഹത്ത് കിട്ടും. വലഹും, അവർക്കുണ്ട് മയദഊൻ, അവർ ആവശ്യപ്പെടുന്നതെന്തും, അവർക്ക് ആവശ്യമുള്ള എന്തും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. അതല്ലാതെ സ്വർഗത്തിൽ ചെന്നിട്ട് വേറെ വേണ്ടി കിടന്നല്ല, അവിടെ പോയി കൈക്കോട്ട് നടക്കുന്നു വേണ്ട. ശരി, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. തഴവ മുഹമ്മദ് കുഞ്ഞുമാരി സ്വർഗത്തിനെ കുറിച്ച് പാടിയാണ്. ഉണ്ടോടെ പാട്ടൊക്കെ ഉണ്ടോ? നമുക്ക് കണ്ടുണ്ടോ? കണ്ടുണ്ട്, വായിച്ചു നോക്കിയില്ല, പാടിയിരിക്കുന്നു അല്ലേ? അതിനുണ്ട് സ്വർഗത്തിനെ കുറിച്ച് അകത്ത് പാടിയാക്കണം വരത്തെ. തൻ സലാമും കൗലം മിർ റബ്ബിർ റഹീം, സലാമൻ ശാന്തി, കൗലൻ വാക്ക്, എന്ത് വാക്ക്? മിർ റബ്ബിർ റഹീം, ആരിൽ നിന്ന്? റഹീമായ റബ്ബിൽ നിന്ന്. റഹീം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. റഹീം, റഹ്മാൻ, റഹീം, റഹീം എന്നാണ് റഹീം. ആരാ റഹീം? അല്ലാഹുവാണ് റഹീം, അല്ലാഹുവാണ്. പക്ഷേ എന്താണ് എന്റെ വിശേഷം? എന്താ അറ്റിട്യൂഡ്? പരിഭാഷപ്പെടുത്താനല്ല പറഞ്ഞത്, ആശയം പറയണം. എന്താണ്? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനും എന്നാണ് ഒരാശയം അല്ലേ? റഹീം, അപ്പൊ റഹീമായ റബ്ബിൽ നിന്ന് സലാം എന്ന വാക്ക്. അപ്പൊ റഹീമായ റബ്ബിൽ നിന്ന്, അവരുടെ രക്ഷിതാവിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് സമാധാനം, ശാന്തി എന്ന വാക്ക്. അതാണ് اللهم انت السلام ومنك السلام واليك يرجع السلام تبارك يا ذا الجلال والاكرام اسكار കഴിഞ്ഞു കൊണ്ടാണ് ഏ പ്രാർത്ഥന നിക്കരി. اللهم الله انت السلام يا ശാന്തി. അതാണ് ശാന്തിയുടെ മതമാണ് ഇസ്ലാം. അസ്സലാമു അലൈക്കും. തമ്മിൽ കാണുമ്പോൾ പരസ്പരം അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും എന്താ അസ്സലാമു അലൈക്കും, നമുക്ക് ശാന്തി ഉണ്ടാകട്ടെ. ശരി, എല്ലാവർക്കും, മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ, അവർക്കൊക്കെ എല്ലാവർക്കും ശാന്തിയാണ് മുസ്ലിം ആഗ്രഹിക്കേണ്ടത്. അതാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വലത് ഭാഗത്തുള്ളവർക്കെല്ലാം സലാം. അതിനകത്ത് മലക്കുകളുണ്ടാവും, മനുഷ്യരുണ്ടാവും അല്ലേ? എല്ലാവർക്കും സലാം. മൊത്തം ഇടത് ഭാഗത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ശരി, അപ്പൊ സലാം അവർക്ക് എന്താണ് അശാന്തിയുടെ ഗേഹത്തിൽ അവർ എത്തിപ്പെട്ടു. ദാറുസ്സലാമിലാണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലേ? അള്ളാഹു സ്വർഗവാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
എന്നാൽ ഇനി ശ്രദ്ധിക്കുക, മുജ്രിമീങ്ങളുടെ കാര്യം, കുറ്റവാളികളുടെ കാര്യം, സത്യനിഷേധികളുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅഹദ ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബ്ദു ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വു മുബീൻ വഅനി അഅ്ബുദൂനീ ഹാദാ സിറാത്തുൻ മുസ്തഖീം ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون وامتازوا اليوم إن دِوَسَمْ وامتازوا امتازا وير بيرين نذكا امتازا وير بيريا وير تذكا ماري نكدو ماري نكدو ഇന്ന് മാറി നിൽക്കടോ. ആരടാ പറയുന്നത്? മാറി നിൽക്കും. ആരടാ പറയുന്നത്? അയ്യുഹൽ മുജ്രിമീൂൻ, അല്ലേ? അയ്യുഹൽ മുജ്രിമ, അല്ലയോ? കുറ്റവാളികളെ, മുജ്രിമീങ്ങളെ, കുറ്റവാളികളെ, മാറി നിൽക്കിൻ, മാറി നിൽക്കിൻ. ഇവിടെ നിങ്ങൾക്ക് ഇടമില്ല, സ്വർഗത്തിൽ ഇടമുണ്ടോ? ഇല്ല. അലം അഅഹദ ഇലൈക്കും, അലം അഅഹദ ഇലൈക്കും, അഅഹദ, അലം അഅഹദ, അഅഹദു ഞാൻ വാഗ്ദാനം നൽകി, ലം അഅഹദ് ഞാൻ വാഗ്ദാനം നൽകിയില്ല, അലം അഅഹദ് ഞാൻ വാഗ്ദാനം നൽകിയിട്ടില്ലയോ, ഞാൻ വാഗ്ദാനം നൽകിയിട്ടില്ലയോ. ഇലേക്കും നിങ്ങൾക്ക്, യാ ബനീ ആദം, ഓ മനുഷ്യ സന്തതി, ഓ മനുഷ്യപുത്ര ആദമിന്റെ സന്തതി, അല്ലാ തഅബ്ദു ശൈത്വാൻ, അല്ലാ തഅബ്ദു, നീ ഇബാദത്ത് ചെയ്യരുത് എന്നത്, അല്ലെങ്കിൽ നീ വഴിപ്പെട്ടു പോകരുത്, നീ അനുസരിക്കരുത് എന്നത്. അവൻ ലക്കും നിങ്ങൾക്ക്, അതും മുബീൻ ഇഷ്ടമായ ശത്രുവാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് ആരാണ്? പുറപ്പെടുവിക്കാനുള്ള പദ്ധതി അല്ലാഹുവിന്റെ തന്നെയാണ്. അതിന് സബബായത ആരുടെ പ്രവൃത്തിയാണ്? ഇബ്ലീസിന്റെ, അല്ലെങ്കിൽ ഷെയ്ത്താന്റെ പ്രവൃത്തിയാണ്. അതുപോലെ നിങ്ങളെ ഷെയ്ത്താൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ആ ഷെയ്ത്താനിൽ നിന്ന് കാവൽ തേടുന്നതിനാണ് അള്ളാഹു സത്യസന്ദേശവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരെയും മനുഷ്യരിലേക്ക് അയച്ചത്, അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഷെയ്ത്താന് നിങ്ങൾ സേവ നടത്തരുത്, ചാത്തൻ സേവ നടത്തരുത്, ഷെയ്ത്താൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ യഥാർത്ഥത്തിലുള്ള ഇബാദത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഷെയ്ത്താൻ അനുസരിക്കുക, ഷെയ്ത്താൻ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുക, അതായത് നമ്മുടെ ദേഹേച്ഛകൾക്ക് വഴിപ്പെടുക. അപ്പൊ എന്തുവരും? ഷെയ്ത്താൻ നമ്മൾ അനുസരിക്കണം. അള്ളാഹു ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ആരെ അനുസരിക്കുന്നത്? അള്ളാഹുവിനെ അല്ല, ഷെയ്ത്താനെ വഴിക്ക് നമ്മൾ പോകല്ലേ. ഷെയ്ത്താൻ നമ്മുടെ രക്തത്തിലൂടെ അലിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, ആ കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ് പലപ്പോഴും, പല നിമിഷങ്ങളിലും. അങ്ങനെ മനുഷ്യനെ തെറ്റ് സംഭവിക്കാം. ആ സംഭവിക്കുമ്പോ എന്ത് ചെയ്യാം? മനുഷ്യൻ പെട്ടെന്ന് എന്ത് ചെയ്യണം? തോബാശേരി മടങ്ങണം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യരുത്. അപ്പോ എന്താ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അള്ളാഹു തോബാ സ്വീകരിക്കുമെന്നാണ്. എന്നിരുന്നാൽ എപ്പോഴാണ് റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ നമുക്ക് തോബ ചെയ്യാൻ അവസരം കിട്ടില്ല. അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ്. അപ്പൊ ഏതായാലും എന്താ അള്ളാഹു പറയുന്നത്? നിങ്ങൾ മനുഷ്യപുത്ര, നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം നൽകിയില്ലേ, നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? എന്ത്? നിങ്ങൾ ഷെയ്ത്താനെ ഇബാദത്ത് ചെയ്യരുത്, ഷെയ്ത്താനെ ആരാധിക്കരുത്, അല്ലെങ്കിൽ ഷെയ്ത്താനെ അനുസരിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയം അവൻ ലക്കും നിങ്ങൾക്ക്, അദുവ്വും മുബീൻ വ്യക്തമായ ശത്രുവാണ്. അപ്പോൾ ഷെയ്ത്താനെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യുക, അങ്ങനെയുണ്ട് ചില ആൾക്കാർ ചാത്തൻ ചേരാൻ, ഷെയ്ത്താന്മാരെ പ്രതിപ്പെടുത്താൻ, കുട്ടിച്ചാത്തനെ പ്രതിപ്പെടുത്താൻ, ഷെയ്ത്താനെ പിശാചിനെ, പിശാചിന്റെ സഹായം ലഭിക്കണം, പിശാചിനെ സേവിക്കുക, പിശാചിനെ ആരാധിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ തന്നെ പിശാചിനെ ആരാധിക്കുന്നവരുമുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ കണ്ടില്ലയോ സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ,
അപ്പൊ ദേഹത്തെ ഇലാഹാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും, ആ ഇഷ്ടങ്ങളെ ഇലാഹാക്കുന്ന ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം പരിഗണിക്കാതെ നമ്മുടെ ഇഷ്ടം നമ്മുടെ ദേഹത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവും. നമ്മൾ ദേഹത്തെ ഇലാഹാക്കുന്നു, അള്ളാഹുവിനെ അല്ല ഇലാഹാക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യുന്നതിന് പോലെയാണ്, ശരി, അതാണ്. അപ്പൊ അത് ഷെയ്ത്താൻ ഇബാദത്ത് ചെയ്യുന്ന കൂടിയാണ്, ഷെയ്ത്താൻ അനുസരിക്കാണ്, ശരി. ഷെയ്ത്താൻ ദുഷ്പ്രേരണകളെ നമ്മൾ അതില് വശമ്മതരായി അതിൽ വശീകരിക്കപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ എന്നെ ആരാധിക്കണം, ഇത് നേരായ പാതയാണ്, നേരായ പാത. എന്നെ മാത്രം ആരാധിക്ക, ദേഹേച്ഛകളെ ആരാധിക്കരുത്, ഷെയ്ത്താൻ ദുഷ്പ്രേരണകൾക്ക് നിങ്ങൾ വശം വതരാവരുത്, ഷെയ്ത്താൻ ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കരാറും ചെയ്തിട്ടില്ല എന്നോ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കബീറാ, എന്നർത്ഥം വലഖദ് അദല്ല മിൻകും, നിങ്ങളിൽ നിന്ന് ഉള്ളവരെ വഴി വിളപ്പിച്ചു, ജിബില്ലൻ കബീറാ, ധാരാളം ജിബില്ല എന്ന് പറഞ്ഞാൽ തലമുറകൾ അല്ലേ, ആ ധാരാളം ആളുകളെ, നിരവധി ആളുകളെ ഷെയ്ത്താൻ വഴിവിളപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു തഅ്ഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ. ഹാദിഹി ജഹന്നമുൽ ലതീ കുന്തും തുഅദൂൻ, അങ്ങനെ മുജ്രിമീങ്ങളായ ആൾക്കാരോട് പറയാം, ഹാദിഹി ഇത് ഇതാണ് ജഹന്നം നരകം, അല്ലതീ എന്നുള്ള നരകം, കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന, നേരത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന നരകം ഇതാ ഇതാണ്. ഇസ്ലൗഹല്യവും അബിമാ കുന്തും തക്ഫുറൂൻ, അല്ലാഹുമ്മ അഅദ്നാ മിൻ അദാബി ജഹന്നമ യാ റബ്ബൽ ആലമീൻ, ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലൗഹ, അതിൽ നിങ്ങൾ ചേരൂ, വസല യസ്ലു, ഇസ്ലൗഹ, ഇസ്ലൗ, ഇസ്ലൗ, നിങ്ങൾ ചേരൂ, ഇസ്ലൗ, നിങ്ങൾ ചേരൂ, വസല യസ്ലു സ്വിൽ സ്വിൽ എന്നും പറയും, ഇസ്ലൗ, ഇസ്ലൗഹ, ആ നരകത്തിൽ നിങ്ങൾ ചേരൂ, അവിടേക്ക് ചേരാനുള്ളവരാണ് നിങ്ങൾ. അല്യോമ, ഇന്ന ദിവസം, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചിരുന്നതിനാൽ. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, സത്യവിശ്വാസം ഈമാനുള്ളവർ തന്നെ അവരുടെ ദോഷങ്ങൾ വളരെയധികം കൂടുതലായതില്ല, ശരി, ആ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുമില്ല, അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവരെന്ത് ചെയ്യും, നരകത്തിൽ ഒരു നിശ്ചിത കാലം അവരുടെ തെറ്റുകളുടെ തോതനുസരിച്ച് എന്ത് ചെയ്യും, നരകത്തിൽ താമസിപ്പിക്കപ്പെടും, ശരി, ശിക്ഷിക്കപ്പെടും. പിന്നീട് അവരെ എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അങ്ങനെ സ്വർഗത്തിലേക്കാണ്. നേരെ മറിച്ച് സത്യനിഷേധം കൈമുതലായുള്ള ആളുകൾ, അടിസ്ഥാനപരമായിട്ട് തന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഈ ദുർപ്രവർത്തികൾ, ദുഷ്ട ഈ തിന്മകളൊക്കെ നിമിത്തം ഒരുപക്ഷെ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കുക, അള്ളാഹു അത്രേക്ഷിക്കട്ടെ. എന്ത് ചെയ്യും, പാപഭംഗിലമായ ജീവിതം നയിക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യും, ചിലപ്പോൾ ഈമാൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ഈമാനിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകറ്റുന്നതാണ് എന്ത് പാപങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവസാനം ഹാത്തിമത്ത് നന്നാകാൻ പറഞ്ഞ പറ്റിയ വിഷയം, ഹാത്തിമത്ത് നന്നായിട്ടില്ല, ആക്കിമത്ത് നന്നായിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾ, അവസാനം ഈമാൻ തന്നെ നഷ്ടപ്പെട്ട് മരിച്ച ആളുകൾ, ആദ്യം മുതലേ ഈമാൻ ഇല്ലാത്തവരുണ്ടാവും, അവസാന ഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടവരുണ്ടാവും, അള്ളാഹു അത് രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടവർ എന്തായിരിക്കും, അവർ പൂർണ്ണമായിട്ടും നരകത്തിലായിരിക്കും, ശാശ്വതമായിട്ട് ഹാരിദീയങ്ങളായിട്ട്, ശരി, അള്ളാഹു അത് രക്ഷിക്കുമാറാവട്ടെ. ഇനി ബാക്കിയുള്ള ഭാഗം ഒന്നിച്ചൊരൊറ്റ ക്ലാസ്സിലെത്തുക ഇൻഷാല്ലാ. അസീം അസാദ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.